മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര പുനർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ഗുണം കാണുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കർമ്മമേഖല കുറച്ചുകൂടി പുഷ്ടി പ്രാപിക്കുന്നതായി കാണുന്നു. അതായത് ജോലി രംഗത്ത് അവർക്ക് കുറച്ചുകൂടി വിശ്വാസം, തങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ശക്തിയും വിശ്വാസവുമൊക്കെ വർദ്ധിക്കുന്നതായി തോന്നുന്നു. കൃത്യമായി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ അല്ലെങ്കിൽ തൊഴിലിൽ ആവശ്യമുള്ളത്ര കഴിവ്, അതായത് ഓരോ വ്യക്തിക്കും ഓരോ തൊഴിൽ ചെയ്യാനും ചില പ്രത്യേക കഴിവുകളുണ്ടാകും. ആ കഴിവ് കൂടുതൽ പ്രാബല്യത്തോടുകൂടി ഈ ഒരാഴ്ച വരുമെന്ന് കാണുന്നുണ്ട്. അത് പിന്നെയും നീണ്ടു നിൽക്കും. പക്ഷേ ഈ ഒരാഴ്ചത്തെ ഫലം പറയുമ്പോൾ കൂടുതലായിട്ടും ആഴ്ചയെ ആണല്ലോ നാം കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അത് വളരെ നല്ലതായിട്ട് തന്നെ കാണുന്നു. സാമ്പത്തികമായിട്ട് മെച്ചം കാണുന്നുണ്ട്. ചിലവ് ഒരല്പം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അടുക്കുമ്പോൾ ചിലവരല്പം വർദ്ധിക്കുമെങ്കിൽ പോലും അത് ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് അങ്ങനെ ദോഷവശങ്ങളൊന്നും തന്നെ കാണുന്നില്ല. മാതാവ് പിതാവ് ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. അതുപോലെ വിദ്യാർത്ഥികൾ, അതായത് ഈ നക്ഷത്രക്കാരുടെ മക്കൾക്കൊക്കെ വളരെ നല്ലൊരു അവസ്ഥയാണ് കാണുന്നത്. മക്കളെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നവർ പോലും അവരെ അത്ഭുതപ്പെടുത്തുന്ന മട്ടിൽ കുട്ടികൾ പരീക്ഷയിൽ വിജയം വരിക്കുകയോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണാം. ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്ര കൊണ്ട് ഈ ആഴ്ച വലിയൊരു നേട്ടം കാണുന്നില്ല. എങ്കിലും പൊതുവേ മറ്റു കാര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടവും മനസമാധാനവും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2, 3 പിന്നെ 8 ആണ്.